അവരിന്ന് ചിക്കൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടിച്ചു വരണം. അപ്പൊ ശങ്കരൻ ആയിട്ട് നല്ല പണിയാണ്. അപ്പൊ പണികളൊക്കെ വേണം, അതിൽ വെച്ച് കാണാം, സംസാരിക്കാം. ഞാൻ അടിച്ചു വരാൻ വന്നിട്ടോ വൃത്തിയാക്കാത്തന്നെ. വാ അവന്റെ ചെറുക്ക് എങ്ങനെയാ നിങ്ങൾക്ക് അലമല്ല വെച്ചൂടായിരുന്ന? പിന്നെ നമുക്ക് ഇതിന് അറിയാൻ പൊടിയായി. എനിക്ക് വൈകുന്നേരം ഉണ്ടതല്ലേ, എടുത്തു വെക്കാൻ പറഞ്ഞ ഞാന് വെറുതെ കരുന്നവിടെ. ഇനി ഞാന് വൃത്തിയാക്കാട്ടോ. എവിടെ ഞാൻ ചോട്ടിട്ടില്ല. എന്റെ ഒരു പാട് കാണിച്ചു കാലിന്റെ. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എഫ് ബി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിടകം ഒന്നാണ്. അപ്പൊ അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം നമ്മൾ സംക്രാന്തി സ്പെഷ്യലായിട്ട് ദോശ കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ളതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ ഇൻട്രോ മുൻകൂട്ടി എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് ഇൻട്രോ അമ്പലത്തിൽ പോയി വന്നിട്ട് എടുക്കുന്നുട്ടാ. അപ്പൊ അതിന്റെ നല്ല നല്ല രസകരമായ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും വീട് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നല്ലൊരു വീഡിയോ വരുന്നുണ്ട്. മലയാള മാസം ഒന്നാം തീയതി, അതായത് സീത മൂതൈ വോ സീതൈ വോ എന്നുള്ള ആ ഒരു ഇതാണ് നമ്മൾ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ളു. ഇനി ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അത് പക്ഷെ വൈകിട്ടേ കളയുള്ളൂ. പക്ഷെ നമ്മളിവിടെ വീട് കാര്യങ്ങൾ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് നേരത്തെ കൂടി കളഞ്ഞോളൂ. പിന്നെ ഇവിടെ പാലക്കാട് ദോശയുണ്ട്, ദോശയും ചിക്കനും ഇന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. എല്ലാരും മറക്കാതെ കാണുക, ഫുള്ളായിരുന്നു കാണുക. അതേപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ബെല്ലൈക്കൻ ഓൾ കൊടുക്കുക. നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്താൽ ഇത്രത്തോളം എത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം. മിനിയും മിനിയും നമ്മൾ നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങളെ ഉയർച്ചയിലേക്ക് എത്തുന്നത്. അപ്പൊ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ നമ്മൾ 50K ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. സംക്രാന്തി ആയിട്ട് ഇന്ന് കണ്ണതാ ദോശമാവ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ആ ദോശ ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. പിന്നതാ അപ്പൊ നമ്മുടെ മാവ് റെഡി, മാവ് റെഡി, മാവ് റെഡി. അപ്പൊ ദോശ ഉണ്ടാക്കും അല്ലേ കണ, എന്നിട്ട് ഇറച്ചി കൂടിട്ട് ഒരു കഴിക്കലുണ്ട് അല്ലേ. പിന്നതാ ഇറച്ചി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതാ ചിക്കൻ, ചിക്കൻ. അപ്പൊ സബോള അരിഞ്ഞിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ അതാ നമുക്ക് സംക്രാന്തി ആയിട്ട് ഒതുക്കാണ്ട് ഇതാ മാറാലയൊക്കെ ആകെ പിടിച്ചു കിടക്കാണ് അല്ലേ. നോക്കു നോക്കു നോക്കു, എല്ലാരും മാറാല കണ്ടോ. ഞങ്ങളുടെ റൂമിൽ വന്ന കറക്റ്റ് അറിയാൻ പറ്റും. അയ്യോ മാറാലയായിട്ട് ചത്തുപോ. ഇനി സംക്രാന്തി ആയിട്ട് അച്ഛനും മോൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? മാറാല തട്ടും, പിന്നെയോ ആ മഴ പോയാൽ ബൈക്ക് കഴുകും. പിന്നെ ഇതാ ഇവിടെയൊക്കെ നിറയെ മാറാല വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ തട്ടി വൃത്തിയാക്കണം. പിന്നെ പിന്നെ കൊറേ ആയി അല്ലേ വീടൊക്കെ വൃത്തിയാക്കി. ദോശ മാവൊക്കെ പൊട്ടിച്ചു കൊടുത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മാവ് അതൊക്കെ റെഡിയാക്കണത് അവളുടെ പണി. ഇവിടെ ദോശ ദോശ പണ്ട് ഒരാൾ നിക്കുന്നു താഴെ. വീഡിയോ ഈ വീഡിയോ എടുക്കണ കുടുവാണ്ട്ടാ. കുടുവ എടുത്തോ അവിടുന്ന്. അങ്ങനെ എടുത്തോ, പറയ് നീ പറ. അമ്മ ദോശ പറഞ്ഞോടുക്ക, ഓരോന്ന് പറഞ്ഞോട്. ഇപ്പൊ ദോശ മാവുണ്ടാക്കാൻ, ദോശ മാവുണ്ടാക്കാൻ ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊഴിച്ചുത്തിരി, വെള്ളമൊഴിച്ചുത്തിരി. ഇനി ദോശ ഒഴിക്ക, ദോശ ഒഴിക്കുന്ന അച്ഛൻ പണിയാണ്. വീടൊക്കെ വൃത്തിയാക്കണത് കണ്ണന് ഉണ്ണി. പിന്നെ അത് കഴിഞ്ഞ എല്ലാം വലിച്ചു വാരിട്ട് ഒതുക്കണത് എന്റെ പണി. പിന്നെ ഇതാ മാവ് ദോശ ഉണ്ടാക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് ചിക്കൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടിച്ചു വരണം. അപ്പൊ ശങ്കരൻ്റെ ആയിട്ട് നല്ല പണിയാണ്. അപ്പോ പണികളൊക്കെ വേണം, അതിൽ വെച്ച് കാണാം, സംസാരിക്കാം. ഇത് ചൂടാവുണ്ട്. തൃശ്ശൂർ കാര്യ ദോശ ഉണ്ടാക്കണം കേട്ടോ. എന്തേ തൃശ്ശൂരുള്ളവര് മാത്രം ദോശ ഉണ്ടാക്കുള്ളു, എല്ലാത്തരം ഉണ്ടാക്കില്ലേ. അവിടെ വൃത്തിയാക്കാൻ പോകുന്നുട്ടോ. നമ്മുടെ റൂമിന്റെ കോലം നോക്കൂലേ ബാബ. ഹോം ടൂർ, ഹോം ടൂർ പറയാൻ. ഹോം ടൂർ എടുക്കും. നിറയുണ്ടോ പൊടി? കൊറേ ആയില്ലേ നമ്മള് തട്ടി ഇതാക്കിട്ട്. എന്നെ കാണാത്തരുണ്ടെങ്കിൽ കണ്ണാടി നോക്കുക, എന്നെ കാണാറില്ലേ. അപ്പൊ ഞങ്ങളുടെ റൂം ആദ്യം വൃത്തിയാക്കണം. ഇനി ഇതൊക്കെ എനിക്കല്ലേ പണി ബാബ.
നിങ്ങൾ ഒതുക്കോ നോക്കാന്നല്ലേ വേറെ ഡാൻസ് കളിക്കാണ് പാട്ട് വെച്ചിട്ട് അച്ഛനെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഏതാ പാട്ട് ഇതാണ് നമ്മുടെ വൃത്തിയാക്കിയ വീടിന്റെ അകത്ത അകം നോക്കൂ വൃത്തിയാക്കാത്തന്നെ വാ അവന്റെ ചെറുക്കി എങ്ങനെ നിങ്ങൾക്ക് അലമാരിൽ വെച്ചൂടായിരുന്നു പിന്നെ നോക്കു ഇതിന് നിറയെ പൊടിയായി എനിക്ക് വൈകുന്നേരം ഇടണ്ടതല്ലേ എടുത്തു വെക്കാ പറഞ്ഞ ഞാൻ വെറുതെ നിക്കായിരുന്നു അവിടെ പൊടി 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 എക്സ്ക്യൂസ് മീ നോക്കൂ അമ്മയുടെ റൂം വൃത്തിയാക്കണം എല്ലാരും റൂമിലുണ്ടല്ലോ എന്നറിയ കുടുവിന്റെ കാലിടിച്ചിട്ട് വേദനിച്ച് നടക്കണം അല്ലേ കുടു എന്തണ്ടായി കാല് പെട്ടെന്ന് ഇടിച്ചാ അതാ ചാടുന്നു ഗുഡ് ബോയ് വേനില്ല അല്ലേ വേനിൻ്റെ കഴിച്ചു കഴിഞ്ഞോ ദോശ കഴിച്ചു കഴിഞ്ഞോ മതിയില്ലേ അപ്പോൾ കണ്ണാട വൃത്തിയാക്കുമ്പോഴേക്കും ഞാൻ ഇറച്ചിയുടെ പണി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇറച്ചിയുടെ പണി നോക്കണം അപ്പോൾ സബോളയൊക്കെ നന്നായി വാടി കിട്ടിയിട്ടുണ്ട് വാടി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഈ ഇറച്ചി അതിലിട്ട് ഇറച്ചിയുടെ പണി ചെയ്യും നമുക്ക് കണ്ണൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം എന്നാൽ ഞാൻ അടിക്കാട്ടോ ഞാൻ അടിക്കാന്ന് ഞാൻ അടിച്ചു വരാന്ന് പറഞ്ഞില്ല ഇവിടെ വെച്ചോ ഇത്രയും സ്നേഹമുള്ള ഭർത്താവിനെ ആരും കണ്ടില്ല ഇവിടെ കടിച്ച് വൃത്തിയാക്കിയാ എടാ വില്ല സൂപ്പർ ആയിട്ടല്ലോ ഇനി ഇവിടെ അടിക്കാൻ പോണ് എല്ലാ സ്ഥലവും അടിക്കോ ഓഫീസിയാ പോടാ ഇന്ന് ഓഫീസിലല്ലേ അപ്പൊ അവൻ നമുക്ക് ആ കിടക്കയ്ക്ക് ഒരു കവറ് വേണം കേട്ടാ ബെഡ് പിന്നെ മാറ്റാം ഞാൻ അടിക്കാന്ന് വവേ അവിടെ വെച്ചോ ഞാൻ ഇറച്ചിയൊക്കെ ആയതിന് ശേഷം ഓക്കെ അടിച്ചുകൊണ്ട് പുറത്തു കൊണ്ട് കളയാൻ പോകണം അല്ലേ എവിടെയാ നിർന്ന് എന്റെ തലയിൽ നിങ്ങൾ ഇടും കൊറേ കുമ്പനിലെ കുമറണക്ക് കൊണ്ടാട്ടം പൊക്കി പിടിച്ചെടുക്കുന്നു ഇനി ഉണ്ടാന്ന് കഴിഞ്ഞില്ലേ ഒതുക്കി ഇനി ഞാന് വൃത്തിയാക്കാട്ടോ എവിടെ ഞാൻ ചവിട്ടിയിട്ടില്ല അത് അതിലെ എന്റെ ഒരു പാട് കാണിച്ചു തന്ന കാലിന്റെ ദീ സൈഡിൽ കൂടെ വന്ന് അത് പുറത്തേക്കാക്ക് കോരണ്ട നീ മണ്ണല്ലേ അതും കോരണ വീടിന് ഐശ്വര്യം വരട്ടെ വീടിന് ഐശ്വര്യം വരട്ടെ നീ അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞു ഒരാള് ദോശ കഴിക്കുന്നു ഇവിടെ അതാ ഒരാള് ദോശ കഴിച്ചു കഴിഞ്ഞ് കുളി കഴിഞ്ഞു നോട്ടെ മൗഗ്ലി കാണും മൗഗ്ലി മൗഗ്ലിയോ മൗഗ്ലിയാ ജംഗിൾ ബുക്ക് അപ്പൊ അതാ എല്ലാം വൃത്തിയായി ശങ്കരാന്തി സ്പെഷ്യൽ അല്ലേ വവേ എല്ലാം എല്ലാരും കുളിയൊക്കെ കഴിഞ്ഞു അതാ റൂമൊക്കെ വൃത്തിയായി തുടച്ചു അതുപോലെ അകമൊക്കെ വൃത്തിയായി തുടച്ചു ഇനി നമുക്ക് അമ്മയുടെ റൂമിലേക്ക് പോവാട്ടോ അമ്മയുടെ റൂമും വൃത്തിയായി അതും തുടച്ച് വൃത്തിയാക്കി ഇനിതാ കുടു ടി വി കാണുന്നു ഇനി നമുക്ക് അടുക്കളയ്ക്ക് പോകട്ടോ അടുക്കളയിൽ എന്തെല്ലാം പണിയും കഴിഞ്ഞു കേട്ടോ ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ ചിക്കൻ കൂടിട്ടാണ് കേട്ടോ ഇപ്പോ ദോശ കഴിക്കുന്നത് ദോശയുടെ ചട്ടി പിടിയിരിക്കുന്നുണ്ട് പിന്നെ ഇതാ എനിക്ക് കഴിക്കാനുള്ള ദോശ മൂടി വെച്ചിട്ടുണ്ട് ഇനി ഉണ്ടാക്കാനുള്ള മാവ് ഇടിയിരിക്കുന്നുണ്ട് അപ്പൊ എല്ലാ ടോട്ടലായിട്ട് ശങ്കരാദിന്റെ എല്ലാ പണികളും കഴിഞ്ഞു അപ്പൊ പിന്നെ പുറത്തും പിന്നെ വെള്ളം പിടിക്കൽ അലക്കും എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ ഇതാ അപ്പൊ നമുക്ക്